എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുഞ്ഞു കുട്ടികളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് ഷോർട്ട് ആൻഡ് സിമ്പിൾ ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് അറിയിക്കുക. ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്, നീ എന്താണ് ചെയ്യുന്നത്. സോ ഇത് തുടർച്ചയായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയേണ്ടത്. സോ വാട്ട് ആർ യു ഡൂയിങ്, ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക. സോ നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ വാട്ട് ആർ യു ഡൂയിങ്. ഇനി അടുത്തത്, നീ അവളെ വേദനിപ്പിച്ചോ അല്ലെങ്കിൽ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡിഡ് യു ഹേർട്ട് ഹെർ, ഡിഡ് യു ഹേർട്ട് ഹെർ. ഹേർട്ട് എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. സോ നീ അവളെ വേദനിപ്പിച്ചോ എന്ന് ചോദിക്കാനാണ് ഡിഡ് യു ഹേർട്ട് ഹെർ. ഇനി അടുത്തത്, നീ എന്തിനാണിത് ചെയ്തത്, അതെങ്ങനെ ചോദിക്കും? വൈ ഡിഡ് യു ഡു ദിസ്, വൈ ഡിഡ് യു ഡു ദിസ്. വൈ എന്ന് പറഞ്ഞാൽ എന്തിന് എന്നാണ്. അപ്പം നീ എന്തിനാണിത് ചെയ്തത് എന്ന് ചോദിക്കാനാണ് വൈ ഡിഡ് യു ഡു ദിസ്. ഇനി നമ്മൾ കുഞ്ഞു കുട്ടികളോടൊക്കെ അവരുടെ പേരും വയസ്സും ഒക്കെ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പം നിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കാൻ എല്ലാവർക്കും അറിയാം, വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം. നിനക്ക് എത്ര വയസ്സായി എന്നെങ്ങനെ ചോദിക്കും? ഹൗ ഓൾഡ് ആർ യു, ഹൗ ഓൾഡ് ആർ യു. പിന്നെ നമ്മൾ പറയത്തില്ലേ പതുക്കെ നടക്ക്, അതെങ്ങനെയാണ് പറയുന്നത്? വോക്ക് സ്ലോലി, വോക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക, സ്ലോലി എന്ന് പറഞ്ഞാൽ പതുക്കെ. സോ വോക്ക് സ്ലോലി എന്ന് പറഞ്ഞാൽ പതുക്കെ നടക്കൂ എന്നാണ്. ഇനി പതുക്കെ കഴിക്കൂ എന്നാണെങ്കിലോ ഈറ്റ് സ്ലോലി, ഈറ്റ് സ്ലോലി എന്ന് പറഞ്ഞാൽ പതുക്കെ കഴിക്കൂ എന്നാണ് മീനിങ്. ഇനി എനിക്ക് തരൂ എന്ന് പറയണം, അതെങ്ങനെ പറയും? തരുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഗീവ്. സോ ഗീവ് മീ എന്ന് പറഞ്ഞാൽ എനിക്ക് തരൂ എന്നാണ്. അടുത്തത്, എന്നെ കാണിക്കൂ എന്ന് പറയണം. അപ്പം കാണിക്കുക എന്ന് പറയുന്നത് ഷോ എന്നാണ്. അപ്പം എന്നെ കാണിക്കൂ എന്ന് പറയാം ഷോ മീ, ഷോ മീ, എന്നെ കാണിക്കൂ എന്നാണ് മീനിങ്. ഇനി അടുത്തത്, എന്നെ നോക്കൂ എന്ന് പറയണം. സോ എന്നെ നോക്കൂ എന്ന് പറയുന്നത് ലുക്ക് അറ്റ് മീ എന്നാണ്. ലുക്ക് അറ്റ് മീ, ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക. സോ എന്നെ നോക്കുക എന്ന് പറയാൻ ലുക്ക് അറ്റ് മീ എന്നാണ് പറയുന്നത്, ലുക്ക് അറ്റ് മീ. അടുത്തത്, ഇത് പിടിക്കൂ എന്ന് പറയണം. പിടിക്കുക എന്ന് പറയാൻ ഹോൾഡ്, ഇത് എന്ന് പറയാൻ ദസ്. അപ്പോൾ ഹോൾഡ് ദസ് എന്ന് പറഞ്ഞാൽ ഇത് പിടിക്കൂ എന്നാണ് മീനിങ്, ഹോൾഡ് ദസ്. ഇനി എൻ്റെ കൈ പിടിക്കൂ എന്നാണെങ്കിലോ ഹോൾഡ് മൈ ഹാൻഡ്, ഹോൾഡ് മൈ ഹാൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ പിടിക്കൂ എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നിനക്ക് കളിക്കണോ എന്ന് ചോദിക്കണം. അപ്പം കളിക്കുക എന്ന് പറയുന്നത് പ്ലേ ആണ്. അപ്പം നിനക്ക് കളിക്കണോ എന്ന് ചോദിക്കാൻ ഡു യു വോണ്ട് ടു പ്ലേ, ഡു യു വോണ്ട് ടു പ്ലേ. ഇനി അടുത്തത്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? ലിസൺ ടു മീ, ലിസൺ ടു മീ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ എന്നാണ് മീനിങ്, ലിസൺ ടു മീ. ഇനി അടുത്തത്, നിനക്ക് ഉറപ്പാണോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ, അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ആർ യു ഷുവർ, ആർ യു ഷുവർ. ഷുവർ എന്ന് പറഞ്ഞാൽ തീർച്ച അല്ലെങ്കിൽ ഉറപ്പ് എന്നുള്ള മീനിങ് ആണ്. സോ നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കാൻ ആർ യു ഷുവർ. പിന്നെ നമ്മൾ ചോദിക്കത്തില്ലേ നീ ഓക്കെ ആണോ, അതെങ്ങനെ ചോദിക്കും? ആർ യു ഓക്കെ, ആർ യു ഓക്കെ എന്ന് ചോദിച്ചാൽ നീ ഓക്കെ ആണോ, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, നീ ഓക്കെ ആണോ എന്നാണ് മീനിങ്, ആർ യു ഓക്കെ. ഇനി ഇരിക്കൂ എന്ന് പറയണം, അതെങ്ങനെ പറയും? സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇരിക്കൂ എന്നാണ് മീനിങ്. ഇനി എഴുന്നേൽക്കൂ എന്ന് പറയണമെങ്കിലോ സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കൂ എന്നാണ് മീനിങ്. ഇനി പുറത്തു പോയിട്ട് കളിക്കൂ എന്ന് പറയണം, അതെങ്ങനെ പറയും? ഗോ ഔട്ട്സൈഡ് ആൻഡ് പ്ലേ, ഗോ ഔട്ട്സൈഡ് ആൻഡ് പ്ലേ. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ വെളിയിൽ. സോ വെളിയിൽ പോയി കളിക്കൂ എന്ന് പറയാനാണ് ഗോ ഔട്ട്സൈഡ് ആൻഡ് പ്ലേ. പിന്നെ നമ്മൾ കുട്ടികളോട് പറയത്തില്ലേ അവനോട് സോറി പറയൂ എന്ന് പറയത്തില്ലേ, അതെങ്ങനെ പറയും? സേ സോറി ടു ഹിം, സേ സോറി ടു ഹിം എന്ന് പറഞ്ഞാൽ അവനോട് ക്ഷമ പറയൂ അല്ലെങ്കിൽ അവനോട് സോറി പറയൂ എന്നാണ് മീനിങ്, സേ സോറി ടു ഹിം. ഇനി ലഞ്ച് കൊടുത്തിട്ട് അത് നീ പൂർത്തിയാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ കഴിച്ച് തീർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കത്തില്ലേ, അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഹാവ് യു ഫിനിഷ്ഡ് യുവർ ലഞ്ച്, ഹാവ് യു ഫിനിഷ്ഡ് യുവർ ലഞ്ച്. ഫിനിഷ് എന്ന് പറഞ്ഞാൽ തീർക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പം നീ ലഞ്ച് കഴിച്ച് തീർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് ഹാവ് യു ഫിനിഷ്ഡ് യുവർ ലഞ്ച്. ഇനി തീർത്തും പതുക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ വേഗം തീർക്കൂ എന്ന് പറയത്തില്ലേ, അതെങ്ങനെ പറയും? ഫിനിഷ് ഇറ്റ് ക്വിക്ക്ലി, ഫിനിഷ് ഇറ്റ് ക്വിക്ക്ലി. ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ വേഗം എന്നുള്ള മീനിങ് ആണ്. അപ്പം വേഗം തീർക്കൂ എന്ന് പറയാനാണ് ഫിനിഷ് ഇറ്റ് ക്വിക്ക്ലി. ഇനി നമ്മൾ എന്ത് പറ്റി എന്ന് ചോദിക്കണം, അതെങ്ങനെ ചോദിക്കും? വാട്ട് ഹാപ്പൻഡ്, വാട്ട്
happened. ഹാപ്പൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക എന്നാണ്. സോ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്ത് പറ്റി എന്ന് ചോദിക്കാനാണ് വാട്ട് ഹാപ്പൻഡ്. ഇനി അടുത്തത് അത് എടുത്തോളൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? ടേക്ക് ഇറ്റ്. ടേക്ക് ഇറ്റ്, ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക. സോ എടുത്തോളൂ എന്ന് പറയാൻ ടേക്ക് ഇറ്റ്. അത് ഇപ്പോൾ തന്നെ ചെയ്യുക എന്ന് പറയണം. അതെങ്ങനെ പറയും? ഡു ഇറ്റ് റൈറ്റ് നൗ. ഡു ഇറ്റ് റൈറ്റ് നൗ. റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ എന്നുള്ള മീനിങ് ആണ്. സോ ഡു ഇറ്റ് റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ തന്നെ ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. പിന്നെ അടുത്തത് നമ്മൾ പറയത്തില്ലേ വേഗന്നാകട്ടെ, അതെങ്ങനെ പറയും? ഹറി അപ്പ്. ഹറി അപ്പ് എന്ന് പറഞ്ഞാൽ വേഗന്നാകട്ടെ എന്നാണ് മീനിങ്. പിന്നെ നീ എന്തിനാണ് കരയുന്നത്, അതെങ്ങനെ ചോദിക്കും? വൈ ആർ യു ക്രൈയിങ്. വൈ ആർ യു ക്രൈയിങ് എന്ന് പറഞ്ഞാൽ നീ എന്തിനാണ് കരയുന്നത് എന്നാണ് മീനിങ്. വൈ ആർ യു ക്രൈയിങ്. ഇനി കരയരുത് എന്ന് പറയണമെങ്കിലോ ഡോണ്ട് ക്രൈ. ഡോണ്ട് ക്രൈ എന്ന് പറഞ്ഞാൽ കരയരുത് എന്നാണ്. ക്രൈ എന്ന് പറഞ്ഞാൽ കരയുക. സോ കരയരുത് എന്ന് പറയാനാണ് ഡോണ്ട് ക്രൈ. പിന്നെ നമ്മൾ പറയത്തില്ലേ ശ്രദ്ധിക്കണേ, അതെങ്ങനെയാണ് പറയുന്നത്? ബി കെയർഫുൾ. ബി കെയർഫുൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ എന്നാണ് മീനിങ്. കെയർഫുൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ എന്നുള്ള മീനിങ് ആണ്. അടുത്തത് ഒച്ച വെക്കരുത് എന്ന് പറയണം. ഒച്ച വെക്കുക എന്നെങ്ങനെയാണ് പറയുന്നത്? ഷൗട്ട് ചെയ്യുക. അപ്പം ഒച്ച വെക്കരുത് എന്ന് പറയാൻ ഡോണ്ട് ഷൗട്ട്. ഡോണ്ട് ഷൗട്ട്. ഇനി അടുത്തത് മിണ്ടാതിരിക്കൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? കീപ് ക്വയറ്റ്. കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കൂ എന്നാണ് മീനിങ്. ഇനി അടുത്തത് എനിക്കറിയാം എന്ന് പറയണം. ഐ നോ. ഐ നോ. നോ എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്. സോ ഐ നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എന്നാണ്. ഇനി എനിക്കറിയില്ല എന്ന് പറയണമെങ്കിലോ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്നാണ് മീനിങ്. ഐ ഡോണ്ട് നോ. ഇനി അടുത്തത് നിന്റെ ബുക്ക് തുറക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? ഓപ്പൺ യുവർ ബുക്ക്. ഓപ്പൺ യുവർ ബുക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ ബുക്ക് തുറക്കുക എന്നാണ് മീനിങ്. ഇനി അടുത്തത് നമുക്കൊരു ഗെയിം കളിക്കാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ലെറ്റ്സ് പ്ലേ എ ഗെയിം. ലെറ്റ്സ് പ്ലേ എ ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കളി കളിക്കാം എന്നാണ് മീനിങ്. ലെറ്റ്സ് പ്ലേ എ ഗെയിം. അടുത്തത് അനങ്ങരുത് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഡോണ്ട് മൂവ്. ഡോണ്ട് മൂവ്. മൂവ് എന്ന് പറഞ്ഞാൽ നീങ്ങുക, അനങ്ങുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. സോ അനങ്ങരുത് എന്ന് പറയാനാണ് ഡോണ്ട് മൂവ്. ഇനി അടുത്തത് അനങ്ങാതെ നിൽക്കൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? സ്റ്റാൻഡ് സ്റ്റിൽ. സ്റ്റാൻഡ് സ്റ്റിൽ. സ്റ്റിൽ എന്ന് പറഞ്ഞാൽ അനങ്ങാതെ, നിശ്ചലമായി എന്നുള്ള മീനിങ് ആണ്. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക. സോ അനങ്ങാതെ നിൽക്കൂ എന്ന് പറയാനാണ് സ്റ്റാൻഡ് സ്റ്റിൽ. അടുത്തത് നിന്റെ ഷൂസ് ഇടൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? പുട്ട് ഓൺ യുവർ ഷൂസ്. പുട്ട് ഓൺ യുവർ ഷൂസ് എന്ന് പറഞ്ഞാൽ നിന്റെ ഷൂസ് ഇടുക എന്നാണ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ഇടുക എന്നാണ് മീനിങ്. സോ പുട്ട് ഓൺ യുവർ ഷൂസ് എന്ന് പറഞ്ഞാൽ നിന്റെ ഷൂസ് ഇടുക എന്നാണ് മീനിങ്. അടുത്തത് നിന്റെ പേന ഇങ്ങ് തരൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? ഗിവ് മീ യുവർ പെൻ. ഗിവ് മീ യുവർ പെൻ എന്ന് പറഞ്ഞാൽ നിന്റെ പേന എനിക്ക് തരൂ എന്നാണ്. ഗിവ് മീ യുവർ പെൻ. ഇനി അടുത്തത് ഞാൻ പറഞ്ഞതിന് ശേഷം അത് ആവർത്തിക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? റിപ്പീറ്റ് ആഫ്റ്റർ മീ. റിപ്പീറ്റ് ആഫ്റ്റർ മീ. റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക എന്നാണ്. സോ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ആവർത്തിക്കുക എന്ന് പറയാനാണ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഇനി തയ്യാറാകൂ എന്ന് പറയണമെങ്കിലോ ഗെറ്റ് റെഡി. ഗെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ തയ്യാറാകൂ എന്നാണ് മീനിങ്. ഇനി നമ്മൾ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ ഒരു സിപ്പ് എടുക്കൂ എന്ന് നമ്മൾ പറയത്തില്ലേ. അതായത് ചെറിയ എമൗണ്ട് കുടിക്കൂ എന്ന് പറയത്തില്ലേ. അതെങ്ങനെയാണ് പറയുന്നത്? ടേക്ക് എ സിപ്പ്. ടേക്ക് എ സിപ്പ്. കുറച്ച് കുറച്ചായിട്ട് കുടിക്കുന്നതിനാണ് നമ്മൾ സിപ്പ് എന്ന് പറയുന്നത്. അപ്പം ടേക്ക് എ സിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സിപ്പ് എടുക്കൂ, അതായത് കുറച്ച് കുടിക്കൂ എന്നാണ് മീനിങ്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഡ്രസ്സ് മാറൂ എന്ന് പറയത്തില്ലേ. അതിന് ചേഞ്ച് യുവർ ക്ലോത്ത്സ് എന്നാണ് പറയുന്നത്. ചേഞ്ച് യുവർ ക്ലോത്ത്സ്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാറുക എന്നാണ്. അപ്പം ഡ്രസ്സ് മാറൂ എന്ന് പറയാനാണ് ചേഞ്ച് യുവർ ക്ലോത്ത്സ്. ഇനി അടുത്തത് നിന്റെ കൈകളും കാലുകളും കഴുകുക എന്ന് പറയണം. കഴുകുക എന്ന് പറയാൻ വാഷ്. അപ്പോൾ വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ കൈകൾ, ഫീറ്റ് എന്ന് പറഞ്ഞാൽ കാലുകൾ. സോ നിന്റെ കൈകളും കാലുകളും കഴുകുക എന്ന് പറയാനാണ് വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. ഇനി അടുത്തത് അത് തിരിച്ചു വയ്ക്കൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? കീപ്പ് ഇറ്റ് ബാക്ക്. കീപ്പ് ഇറ്റ് ബാക്ക്. ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ച് എന്നുള്ള മീനിങ് ആണ്. സോ കീപ്പ് ഇറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ അത് തിരികെ വയ്ക്കൂ എന്നാണ് മീനിങ്.
സോ കുഞ്ഞു കുട്ടികളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.